ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രൂ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം. മനേമയിലെ പ്രായം വന്നാൽ മാറിപ്പോവില്ലേ? മടത്തത്തെ നീ എന്നുള്ളിൽ പാടാൻ പോവില്ലേ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഷോക്കായിട്ടുള്ള ഒരു ഇതാണ് എനിക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഫോളോവേഴ്സിന്റെ ഇതായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടുങ്ങിയിരിക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തുടങ്ങിയിട്ടുള്ളത്, കാരണം ഞാൻ വലിയ ഡാൻസർ ഒന്നുമല്ല ചേച്ചി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ ചെയ്യണത്. നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആദ്യം തന്നെ സ്റ്റെപ്പ് ഇട്ടപ്പോ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞ് അരപ്പിരി ഇളകിയവനാണെന്നാണ് ആദ്യം വന്ന് പറഞ്ഞത്. നമസ്കാരം, നമ്മളിപ്പോ ഉള്ളത് വൈപ്പിൻ ഞാറക്കില് ഒരു വീട്ടിന്റെ മുമ്പിലാണ്. ഇവിടെ ഓവർനൈറ്റ് സെൻസേഷൻ ആയി മാറിയിട്ടുള്ള ഒരാളുണ്ട്, ഡാൻസ് കളിച്ചിട്ട്, അതും പറവൂർ ബസ് സ്റ്റേഷനിൽ. ആ ആളിൻ്റെ വീട് തപ്പിയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ആ ആളിനെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം ഉണ്ടായിരിക്കും, കാരണം ഇതിനോടകം ഒരു തവണയെങ്കിലും നിങ്ങൾ ആ പുള്ളിക്കാരൻ്റെ ഡാൻസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം നമുക്ക് ആളെ പരിചയപ്പെട്ടാലോ. ഹലോ അമൽ. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങണേക്കാട്ടിലും മുമ്പ് ആ ഡാൻസിലേക്ക് തന്നെ കിടക്കാം അല്ലേ? അതല്ലേ നല്ലത്? അപ്പം ഞാൻ പാടും, അമൽ ഡാൻസ് കളിക്കണം. അവിടെ കളിച്ച അതേപോലെ നമുക്ക് ഇവിടെ ഡാൻസ് കിട്ടും. ഓക്കെ, എന്നെ ലിറിക്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് പാട്ടിന്റെ. ഞാൻ തെറ്റിക്കാണ്ട് പാടാൻ നോക്കാം. അപ്പൊ ഞാൻ പറയുമ്പോ ആ പറവൂർ ബസ് സ്റ്റേഷനിൽ എങ്ങനെയാണ് കളിച്ചത് അതേപോലെ നല്ല അടിപൊളിയായിട്ട് കളിക്കാൻ നോക്കിക്കോ. റെഡി അല്ലേ? ഓക്കെ, 3, 2, 1, ഗോ. മാരിപ്രാവേ മായപ്രാവേ മാറിൽ ചൂടുണ്ടോ? മാരൻമുത്തും പൂവാൽ ചുണ്ടിൽ തേനിൻ കൂടുണ്ടോ? മാനേമയിലെ പ്രായം വന്നാൽ മാറിപ്പോവില്ലേ? മാടത്തത്തെ നീ എന്നുള്ളിൽ പാടാൻ പോവില്ലേ? മധുരം കൗമാരപ്രായം മനസ്സിൽ കല്യാണക്കോലം. അപ്പൊ നല്ലൊരു പാട്ടാണ്, ഞാൻ അധികം പാടി കൊളാക്കുന്നില്ല. അമലിനെയും അധികം കഷ്ടപ്പെടുത്തുന്നില്ല. അപ്പൊ നമുക്ക് നേരെ അമലിന്റെ വീട്ടിൽ പോവാം, ബാക്കി കഥകളൊക്കെ അവിടെ ഇരുന്നിട്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും ഓവർനൈറ്റ് സെൻസേഷൻ ആയിട്ട് മാറിയ ഒരാളുടെ വീട്ടിലാണ് നമ്മളുള്ളത്. നമസ്കാരം അമൽ. നമസ്കാരം. അപ്പൊ എന്ത് തോന്നുന്നു, പെട്ടെന്നായിരുന്നു ഒരു മാറ്റം അല്ലേ? അതെ, ഒറ്റ ശരിക്കും പറഞ്ഞ ഇതൊരു ഷോക്കായിട്ടുള്ളൊരു ഇതാണ് എനിക്ക് ഇത് ചെയ്തേക്കണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, 2 ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഈ ഫോളോവേഴ്സിന്റെ ഇതായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിടുങ്ങിയിരിക്കണേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈക്കിന്റെ ഇതായാലും ആദ്യം എനിക്ക് ആകെ 600 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാൻ ഈ ഡാൻസ് തുടങ്ങിയത്. ആകെ 3 മാസമായിട്ടുള്ളു ഞാൻ തുടങ്ങിയത്. അപ്പൊ ഇത് ഈ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ ആൾക്കാരിലോട്ട് ഇങ്ങനെ എത്തിയപ്പോ എനിക്ക് ഭയങ്കര ഒരു ഇംപ്രസിംഗ് പോലത്തെ ഒരു ഇതാണ് എനിക്ക് തോന്നണത്. ഓക്കെ, ഇപ്പൊ ഞാനാണെങ്കിലും അമലിന്റെ പെർഫോമൻസ് ഏറ്റവും ആദ്യം കാണുന്നത് ഒരു ട്രോൾ പേജിലാണ്. അപ്പൊ ആ ട്രോൾ പേജിൽ കണ്ടപ്പോ തന്നെ നമ്മളത് നോട്ടീസ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അമലിന്റെ പ്രൊഫൈലിൽ കയറി. അപ്പൊ അമലിനുള്ളത് 10,000-ൽ താഴെ ഫോളോവേഴ്സാണ്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ അത് ഓൾമോസ്റ്റ് 20K ആണ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞെട്ടല് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. പക്ഷെ അതിന് മുകളിൽ ഞങ്ങൾ ഞെട്ടിയത് ആ ബസ് സ്റ്റേഷനിലെ ആ പെർഫോമൻസ് കണ്ടിട്ടാ. എങ്ങനെ കിട്ടിയതിനുള്ള ധൈര്യം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇത്ര നാള് ഞാൻ ചെയ്തതും ആൾക്കാരുടെ ഇടയിലോട്ട് അങ്ങനെ ഞാൻ അധികം പോയിട്ടില്ല. കാരണം ഞാൻ തുടങ്ങിയിട്ടുള്ളത്, കാരണം ഞാൻ വലിയ ഡാൻസർ ഒന്നുമല്ല ചേച്ചി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ രീതിയിലുള്ള ഒരു സ്റ്റെപ്പാണ് ഞാൻ ചെയ്യണത്. ഇപ്പൊ ആൾക്കാരുടെ ഇടയിലോട്ട് ചെന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷൈയായിരുന്നു നമുക്ക്. ഒട്ടും ഇതുണ്ടായില്ല. പിന്നെ എൻ്റെ അനിയനാണ് വീഡിയോ എടുത്ത് ഹെൽപ്പൊക്കെ ചെയ്യണത്. അപ്പം പറഞ്ഞ് വേറെ ഒന്നും നോക്കണ്ട, ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാനപ്പോ ആൾക്കാരുടെ ജനമതിയെ ചെന്നു, ഞാൻ അങ്ങനെ ഡാൻസ് കളിച്ചു. അപ്പോ അവിടെ അവിടെ വെച്ചിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. ആദ്യം തന്നെ സ്റ്റെപ്പ് ഇട്ടപ്പോ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞ് അരപ്പിരി ഇളകിയവനാണെന്നാണ് ആദ്യം വന്ന് പറഞ്ഞത്. അങ്ങനെ ഓരോരു ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. എന്നാലും അവിടെയുള്ള ആൾക്കാരൊക്കെ അമലിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, ഇങ്ങനെ ആൾക്കാരിങ്ങനെ എന്റെ ഫ്രണ്ടിലും ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഡാൻസ് കളിച്ചപ്പോ തന്നെ ആൾക്കാരിങ്ങനെ തുറച്ചു നോക്കണേന്ന്. കാരണം അവിടെ ആരും അങ്ങനെ അധികം അങ്ങനെ ചെയ്തിട്ടില്ലല്ല. ഒരാളെ അവിടെ വന്ന് വെറുതെ ഡാൻസ് ഉള്ള. അപ്പൊ സ്വാഭാവികമായിട്ട് ആൾക്കാർ കരുതുന്നത് എന്താണ്, ഇവരൊന്നും അരപ്പ് പിരിവട്ടനായിരിക്കും, അതായിരിക്കും ഇങ്ങനെ കാണിക്കണത്. അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആദ്യം. പിന്നെ വീഡിയോ ഇറങ്ങിക്കണ്ടപ്പോ എല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് വൈറൽ ആവണം, സെൻസേഷൻ ആവണം, അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ശരിക്കും പറഞ്ഞു ഈ ഒരു രീതിയില് ഞാനോട്ട് പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോ ഭയങ്കര ഇതായി പോയി. ഞാൻ ചെറിയൊരു രീതിയിൽ അത്യാവശ്യം ലൈക്കും ഫോളോവേഴ്സ് ഒക്കെ ഉള്ള രീതിയിൽ പോവാന്ന രീതിയായിരുന്നു. വെറൈറ്റി കണ്ടന്റ് ആയിട്ട് ആൾക്കാർക്ക് കോമഡി രീതിയില് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിന് മുമ്പും ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ, ഭവാനി, അങ്ങനെ ബിലാലി, അതേപോലെ തന്നെ മാങ്ങാ തേങ്ങ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതൊക്കെ അതൊക്കെ അത്യാവശ്യം നല്ല ലൈക്കൊക്കെ കയറിയതാണ്. അപ്പൊ ഇത് കുറച്ചും കൂടി വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ആൾക്കാരിങ്ങനെ നമ്മളെ കളിയാക്കണുണ്ടായിരുന്നു. ഇതിന് മുന്നേ ആൾക്കാർ കളിയാക്കുമായിരുന്നു, ഇവന് ഇത് ചെയ്തിട്ട് എന്ത് കിട്ടാനാണെന്ന് ആൾക്കാരിങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് നല്ല രീതിയിൽ മനസ്സിലായി. ഇപ്പൊ എന്നെ ഫോളോ ആദ്യം കുറെ പേരുണ്ടായിരുന്നു. ഞാൻ ഫോളോ ചെയ്തപ്പോ
അവര് തിരിച്ച് നമ്മളെ ഫോളോ ചെയ്യൂലായിരുന്നു. ഇപ്പൊ നേരെ എല്ലാം തിരിച്ചാണ് എന്നെ ഫോളോ ചെയ്തിട്ടെങ്ങനെ നമുക്കത് തിരിച്ച് ഫോളോ ചെയ്യാം. കാരണം അത്ര ഫോളോവേഴ്സ് തന്നെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. കാരണം ആദ്യം നമ്മ തിരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പേജിന്റെ ആ ഒരു ഇത് പോകും. അപ്പൊ അത് കാരണം അത് നമ്മൾ ചെയ്യാറില്ല. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ശരിക്കും അമല് സെൻസേഷൻ ആയി മാറി അമലിന്റെ കാര്യമാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത്. പക്ഷെ എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, ശരിക്കും ആരാണ് അമൽ, എവിടെയാണ് നാട്, എന്താണ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട് വന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ഞാറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, വൈപ്പിങ്ങരയിൽ ഞാറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് വരുന്നത്. എനിക്ക് അപ്പനമ്മ അനിയൻ, പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതാണ്, വൈഫും ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ കുടുംബം. ഓക്കെ, അപ്പം ജോലി എന്താ ചെയ്യുന്നത്? ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് ഞാനിപ്പോൾ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഇതിലാണ് ഞാൻ കയറിയത്. അതെ, പിന്നെ നല്ല ജോലി ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഓക്കെ. അപ്പൊ നാട്ടുകാരൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, വീട്ടിലുള്ളവർക്ക് എന്തായിരുന്നു ആദ്യത്തെ അഭിപ്രായം? ആദ്യം ഭയങ്കര ഒരു ഇതായിരുന്നു വീട്ടുകാർക്ക്. കാരണം ഇതിൽ നിന്ന് എന്ത് കിട്ടാന്നുള്ള ഒരിതാണ് അവരാദ്യം സംസാരിച്ചത്. ഇപ്പൊ അവർക്ക് ശരിക്കും പറഞ്ഞ ഒരു ഷോക്കിംഗ് പോലത്തെ ഒരു ഇതാണ്. കാരണം നമ്മൾ ഇത്രയും വൈറലായി പോയല്ല, അപ്പൊ അതിന്റെ ആ ഒരു ഇതുണ്ട് വീട്ടുകാർക്ക്. ഓക്കെ, ഈ വൈറൽ ആവുന്നതിന്റെ തുടക്കം എവിടെ നിന്നായിരുന്നു, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ചേച്ചി. ആൾക്കാരിലോട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി ഒരു യൂട്യൂബറാണ്, പേര് ഞാൻ പറയണല്ല, എൻ്റെ ഒരു യൂട്യൂബറാണ്. പുള്ളിയുടെ ആ ഒരു ഇതിലാണ് എനിക്ക് ആ ഒരു ഇത് കിട്ടിയത്. ശരിക്കും ഈ ആൾക്കാരിലിടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ആ ഒരു എക്സ്പ്രഷൻ വെച്ചാണ് ശരിക്കും ആ വീഡിയോ ഇതായത്. പിന്നെ ഒരു നമ്മ ഒരു വീഡിയോ എടുക്കുമ്പോഴും നമ്മുടെ ആ ഒരു കോൺഫിഡൻ്റ് ഇല്ലേ, ആ ഒരു കോൺഫിഡൻറ്റ് നമ്മ അവിടെ ഇതായി കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ മുമ്പിൽ നമ്മ ആ വീഡിയോ എടുക്കുമ്പോൾ അത് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ എന്തോ നല്ല റീച്ച് ആവുന്നു. പുള്ളി എനിക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ ജനമധ്യ ചെന്ന് കളിച്ച് അങ്ങനെ ആ ഒരു ഇത് വൈറലായി. ആ രീതി തന്നെ വന്നു. പിന്നെ ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ഫസ്റ്റ് ടൈം ഇത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ കാണുന്നത്. അപ്പൊ കണ്ട വഴിക്ക് തന്നെ ആദ്യം ചിലര് പറഞ്ഞ ഒരു കമന്റ് ഉണ്ട്, ശരിക്കും കലാഭവൻ മണിച്ചേട്ടൻ ഡാൻസ് ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞു. കുറെ പേര് പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞായിരുന്നു. എനിക്ക് മണിച്ചേട്ടൻ ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്. മണിച്ചേട്ടൻ അത് തന്നെയാണ് ഞാൻ ദോസ്ത് തന്നെ ഞാൻ ചെയ്യാന്ന് കരുതി. കുറച്ചുകൂടി കോമഡി ആണല്ലോ മണിച്ചേട്ടൻ്റെ, കോമഡി അങ്ങനെ ഇതല്ല ഞാൻ പറഞ്ഞത്, നല്ല കലാകാരനാണ്. പക്ഷെ എനിക്ക് ഭയങ്കര വലിയൊരു മണിച്ചേട്ടനൊരു ഷെഫിന്റെ ആ ഒരു ഇതിലാണ് ആ ഡാൻസ് ഒക്കെ കളിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതിലാണ് എനിക്ക് ആ ഇഷ്ടപ്പെട്ട പുള്ളി കളിക്കുന്ന ആ ഒരു സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്രഷ് പോലെ. അപ്പൊ അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ അങ്ങനെ കളിച്ചു. ഞാൻ എന്റെ കുറച്ച് ഡിഫറെന്റ് ഇതിൽ ഞാൻ കളിച്ച് രണ്ടുമൂന്ന് സ്റ്റെപ്പ് അതിൽ ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ കളിച്ച്. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ പാട്ട് മാരിപ്രാവ എന്ന് പറയുന്ന സോങ് വരുന്നത് 2001 ഇറങ്ങിയിട്ടുള്ള ദോസ്ത് സിനിമയ്ക്കകത്തുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടിനെ പറ്റിയിട്ട് ഈ പാട്ട് കാണുന്നവരൊക്കെ ഈ പാട്ട് എവിടെയൊക്കെ ഉണ്ടോ അതിന്റെ അടിയിൽ ഇട്ടിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്, അതായത് മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്ന ഡാൻസറാണ് കുഞ്ചാക്കോബോബൻ. കുഞ്ചാക്കോബോബൻ അതിനകത്ത് ഡാൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ കടത്തി വിട്ടുന്ന രീതിക്കുള്ള പെർഫോമൻസ് ആണ് ആ പാട്ടിൽ മണിച്ചേട്ടൻ കാഴ്ച വെച്ചിരിക്കണമെന്നാണ് എല്ലാരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ട്രൈ ചെയ്യാന്ന് വെച്ചു. അത് തന്നെ ആ ഒരു ഡാൻസിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മളെ ആ ഒരു വീഡിയോ ശരിക്കും നമ്മൾ കണ്ടിരുന്നു പോകും. ആ ഒരു കുറച്ച് നേരത്തെ 4 മിനിറ്റിന്റെ ഒരു സോങ് ആണത്, പക്ഷേ ശരിക്കും നമ്മൾ കണ്ടിരുന്നു പോകും. അങ്ങനെ ആ ഒരു ഇത് എനിക്ക് തോന്നി. ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി മലയാളം കോമഡി സോങ്സ്. അപ്പൊ ഇങ്ങനെ അടിച്ചു നോക്കിയപ്പോ രണ്ടു മൂന്ന് വീഡിയോസ് ഇങ്ങനെ കണ്ട്. അപ്പൊ അതിൽ എനിക്ക് കൂടുതലും ചെയ്യാൻ എനിക്ക് താല്പര്യം തോന്നുന്നു ഈ ഒരു വീഡിയോ വീഡിയോ ഞാൻ ഇഷ്ടപ്പെട്ട അങ്ങനെ ചെയ്ത്. ഓക്കെ, അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ മണിച്ചേട്ടനൊരു ട്രിബ്യൂട്ട് പോലെ എടുക്കാനല്ലേ. അതിന്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഈ പാട്ട് പാടിയിട്ടുള്ളത്. അപ്പൊ ഈ പാട്ടില് ശരിക്കും പറഞ്ഞാല് രണ്ട് നഷ്ടങ്ങളുണ്ട് മലയാളം ഇൻഡസ്ട്രിക്ക്. അത് രണ്ട് നഷ്ടങ്ങൾ എന്താ വെച്ചാൽ, ഒന്ന് മണിച്ചേട്ടനാണ് ഇതിൽ ആക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എത്ര മലയാളികൾക്ക് അറിയുന്നറിയില്ല, ഈ പാട്ട് ദോസ്തിൽ ഒരുപാട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടപ്പോ ഇപ്പോ അമലിന്റെ ഈ പെർഫോമൻസിലായിരിക്കും കുറെ പേര് ഈ പാട്ട് സെർച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം. ആ പാട്ട് പാടിയിട്ടുള്ളത് ബാലഭാസ്കറാണ്. അത് ഞങ്ങളും എന്താ ഇപ്പോഴാണ് വീണ്ടും അത് ഓർത്തെടുക്കണേ. ഇപ്പൊ അമൽ എന്തായാലും അമലിന്റെ പ്രൊഫൈൽ ഞങ്ങൾ കാണുമ്പോൾ വീഡിയോ ക്രിയേറ്റർ എന്നുള്ള രീതിക്കാണ് ആ പ്രൊഫൈൽ ആദ്യം കണ്ടത്. ഇപ്പം ശരിക്കും ഒരു വീഡിയോ ക്രിയേറ്റർക്ക് ഒരു സ്റ്റാർട്ട് കിട്ടിയതുപോലെ ഇത് വൈറലായത്. അപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്യാനും ഇതിനെ ഒരു പ്രൊഫഷണൽ സൈഡ് ആക്കാനും ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് എന്റെ ഒരു ജീവിതത്തിന്റെ ഒപ്പം തന്നെ എനിക്ക് കൊണ്ടുപോകാനാണ് എനിക്കൊരു ആഗ്രഹം. കാരണം ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഞാൻ അതാണ് ഞാൻ കൂടുതലും ഞാൻ നോക്കണത്. ആൾക്കാരിങ്ങനെ ചിരിപ്പിക്കുക, വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ ഇറക്കാം, അതാണ് ഞാൻ കൂടുതലും ഞാൻ നോക്കണത്. ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും വലിയൊരു കഴിവല്ലേ ചെയ്തത്. അങ്ങനെ എല്ലാവർക്കും ഒരു സാധിക്കണ ഒരു ഇതല്ലത് ചിരിപ്പിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എനിക്ക് നല്ല
കോൺഫിഡൻ്റോടെ നമ്മൾ ചെയ്യൂത്. നല്ല നല്ല കണ്ടന്റുകൾ ഞാൻ തന്നെയാണ് ഈ കണ്ടന്റുകൾ ഞാൻ കൂടുതൽ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും ഫാമിലിയുടെ കുറച്ച് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് പോവുള്ളൂ. ഇച്ചിരിയെങ്കിലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ അമലിന്റെ കാര്യത്തിൽ എന്തായാലും അമലിന്റെ ഫാമിലിയുടെ ഒരു കുഞ്ഞ് സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മുടെ കൂടെയുള്ളത് അമലിന്റെ ഫാമിലിയാണ്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, വൈഫുണ്ട്, അനിയനുണ്ട്, ഇവരെല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ ഇവർക്ക് ഓരോരുത്തർക്കും എന്ത് തോന്നി എന്നുള്ളത് നമുക്ക് ചോദിക്കാം. അമ്മ എന്ത് തോന്നി? ഞാൻ അമലിന്റെ അമ്മയാണ്. അമലിനെ ഇങ്ങനെ നേരത്തേക്ക് അവന് ഇങ്ങനെ ചെറിയൊരു കഴിവ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ അമർ അക്ബർ അന്തോണിയുടെ സിനിമ ആ സിനിമയിലൊക്കെ ചെറിയൊരു ഡയലോഗ് ഉണ്ടല്ലോ സ്റ്റേജിലാ, അതിലത്തെ അതേപോലെ തന്നെ അവൻ അഭിനയിച്ച് ഇവിടെ കാണിച്ചായിരുന്നു, ഞങ്ങളെ കാണിച്ചായിരുന്നു. എന്തുണ്ടെങ്കിലും ആദ്യം ഞങ്ങളെ കാണിക്കാറുണ്ട്. അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇവന് അഭിനയിക്കാനായിട്ടുള്ള കഴിവുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു. പിന്നെ ഇപ്പൊ അവനിങ്ങനെ ചെറിയൊരു ഇതൊക്കെ ചെയ്ത് അപ്പൊ ഞങ്ങൾ പറഞ്ഞുകൊടുക്ക എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ എപ്പോഴും ചിരിപ്പിക്കാനായിട്ടുള്ള ഒരു ഇത് നമ്മ അവർക്ക് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കിട്ടുന്ന രീതിയിൽ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ ഇനിയും അങ്ങനെ ഒരുപാട് പേരെ സന്തോഷിപ്പിക്കണം എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അതെ അതെ. ഓക്കെ, അച്ഛൻ എന്ത് തോന്നി? എനിക്ക് തോന്നിന്ന് പറഞ്ഞാല് ഈ അമല് നേരത്തെ ചെറുപ്പത്തിൽ ഡാൻസ് കളിക്കുമായിരുന്നു, പിന്നെ ഇപ്പൊ കുറച്ചുകൂടി നല്ല രീതിയിൽ കളിച്ചെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് സന്തോഷമാണ്. ഇപ്പൊ മനസ്സ് നിറഞ്ഞ് കളിച്ച പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും സാധാരണ അച്ഛനമ്മയൊക്കെ പറഞ്ഞു അതൊക്കെ ചെയ്തോ, പക്ഷെ ജീവിക്കാനുള്ള ഒരു കാര്യം കയ്യിലുണ്ടായിരിക്കണം, അങ്ങനെ കരുതും. അതുപോലെ പറയാറുണ്ടോ? അതുപോലെ പറയാറുണ്ട്. കാരണം അവര് പിള്ളേര് രക്ഷപ്പെടണമെന്നുള്ള എല്ലാ അച്ഛനമ്മയും ആഗ്രഹം അപ്പൊ ഇതിലെ ഇനി രക്ഷപ്പെട്ടേക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ആൾക്ക് ആദ്യം ഇതിലേക്ക് ചെയ്യാനായിട്ട് ഒരു ഷയ ഉണ്ടായിരുന്നു, എങ്ങനെ ആളുകൾ റിയാക്ട് ചെയ്യോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അത് ചെയ്ത് വന്നപ്പോഴേക്കും പിന്നെ ഇൻട്രസ്റ്റ് ആയി. പുതിയ പുതിയ വീഡിയോസ് എടുക്കലും ആദ്യമൊക്കെ ഞാനാണ് പോയിരുന്നു വെച്ചത്. പിന്നെ പുതിയ ഫോണൊക്കെ എടുത്ത് നമ്മ ഒന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അനിയനാണ് എഡിറ്റിംഗ് എല്ലാം ഫുൾ ചെയ്ത് കൊടുക്കണം ചേട്ടക്ക്. അപ്പൊ വൈഫിന്റെ ഭാഗത്ത് ഫുൾ സപ്പോർട്ട്? ആ, ഫുൾ സപ്പോർട്ട് തന്നെ. തിരിച്ചെങ്ങനെയും. അപ്പൊ അമ്മലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വീഡിയോ എടുത്ത ഇപ്പൊ ഒരു വീഡിയോ വൈറലായപ്പോ ശരിക്കും സമ്മതിക്കണം അനിയനെ സമ്മതിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അനിയൻ ഇത് ചെയ്യുമ്പോ അനിയൻ എന്താ തോന്നിയത്? നല്ല സന്തോഷം തോന്നിയായിരുന്നു. സന്തോഷം അല്ല, ഞാൻ പറയണതേ ഇത് പല പല സ്ഥലത്ത് ഇത്രയും ക്രൗഡ് ഉള്ളതിന്റെ ഇടയിൽ പോയിട്ട് നമ്മളിത് ഷൂട്ട് ചെയ്യണം, ഒരാളോട് ഡാൻസ് കളിക്കണം, ഈ ക്രൗഡിന്റെ റിയാക്ഷനോട് കൂടിയിട്ട് ഇത് നമ്മൾ എടുക്കുകയും ചെയ്യണം. അപ്പൊ ആ ഒരു ടൈമിൽ ആൾക്കാർ ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അമൽ തന്നെ നേരത്തെ പറഞ്ഞു കിറുക്ക് വല്ലതും ഉണ്ടാവും അങ്ങനെ എന്തോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എടുക്കുമ്പോ അനിയൻ എങ്ങനെ കട്ട സപ്പോർട്ട് കൊടുത്തത്? ഒന്ന് നോക്കണ്ട ചാമ്പിക്കോ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞു പുള്ളി ആദ്യം കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കണേ, പെട്ടെന്ന് ക്രൗഡിലേക്ക് പോയപ്പോഴായാലും ഞാൻ ചെന്ന് പറഞ്ഞു ഒരു ഡയലോഗ് തന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് ഒരു കെ ജി എഫില തന്റെ അത്രയും ബലശാലി ആരല്ലോ ഞാൻ പറഞ്ഞോട് ചെന്നേ. അതിലൂടെ നേരെ ഓടിച്ചാടി കേറി അവിടെ പോയി കളിച്ച്. അപ്പൊ തന്നെ ആ ഫസ്റ്റ് എൻട്രി തന്നെ അവന്റെ സ്റ്റെപ്പില്ലേ നേരെ, അപ്പൊ 60 ബസ് സ്റ്റാൻഡ് നിങ്ങൾ വരൂലേ നേരെ അത് പോയി എടുത്ത് ഇപ്പൊ ഫേമസ് ആയി ഇടങ്ങേറെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ആ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ആ ഡയലോഗ് പറഞ്ഞെന്ന് പറഞ്ഞു, നിങ്ങൾ എങ്ങനെ രണ്ടുപേരും തമ്മിൽ പരസ്പരം എപ്പോഴും സിനിമകളിത്തെ ഡയലോഗ് കൂടെയാണോ ധൈര്യവും ഊർജ്ജമൊക്കെ കൊടുക്കുന്നത്? ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമുക്ക് അന്നേരം അവിടെ ചെല്ലുമ്പോ നമുക്ക് ഓരോ ഇത് തോന്നണം, വെറൈറ്റി ഇതാണ് നമ്മൾ ഉദ്ദേശിക്കണത് ചേച്ചി, വെറൈറ്റി. അപ്പൊ നമ്മ അവിടെ ചെല്ലുമ്പോ ഇപ്പൊ സ്റ്റെപ്പുകളായാലും ഓരോ നമ്മ അവിടെ ഇത് പഠിച്ചിട്ടല്ല ഞാൻ ശരിക്കും ഇത് ചെയ്യണതേ, ഞാൻ അവിടെ ചെല്ലണ്. അപ്പൊ അന്നേരം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഞാൻ ഇരുന്ന് കാണും, അപ്പൊ ആ ഒരു സ്റ്റെപ്പ് ഞാൻ അവിടെ നിന്ന് കളിക്കും. പിന്നെ ഇവന്റെ ഓരോ ഇങ്ങനെ ഡയലോഗ്, ഈ ഒരു ഡയലോഗ് ശരിക്കും അവൻ അങ്ങനെ പറഞ്ഞല്ല, തൻ്റെ അത്ര ബലശാലി ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞല്ല. അപ്പൊ ശരിയാണല്ലോ, നമ്മ ഇങ്ങനെ പിന്നോട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു കയറ്റം നമുക്ക് കിട്ടൂല, എപ്പോഴും മുന്നോട്ട് തന്നെ നിൽക്കാം ഒരു. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്തു, ഞാനപ്പോ അവരുടെ ജനമധ്യേ ആ ഒരു കുറച്ച് ആൾക്കാരെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, അവരുടെ ആൾക്കാരുടെ ഇടയിൽ പോയി തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ കളിച്ച്. അപ്പൊ ആ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ആൾക്കാരുടെ, ഓ അതൊക്കെ ഒരു വല്ലാത്തൊരു ഇതായിരുന്നു കേട്ടോ. ഇനി പേടില്ല, ഇനി എവിടെവിടെ കളിക്കാ, ഇനിയിപ്പൊ ഫുൾ ഐസെറ്റ്സ് ആയില്ല, ഇനി നമുക്ക് നോക്കാൻ, ഇനി നമ്മ പേടിക്കരുത്, ഇനി എന്ത് നോക്കാൻ. അപ്പൊ ചേട്ടന്റെ പ്രൊഫഷണൽ എഡിറ്ററും ക്യാമറമാനും ആയിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് പ്ലാൻ? അതന്നെയാണ് പ്ലാൻ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അനിയൻ എന്തെങ്കിലും എക്സ്ട്രാ പ്ലാൻസ് ഉണ്ടോ? അങ്ങനത്തെ പ്ലാൻ ഒന്നുമില്ല, പുതിയ പ്ലാനൊക്കെ ഇനി സ്വന്തമായിട്ട് എടുക്കണം. അപ്പൊ ചേട്ടനും അനിയനും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് മുന്നോട്ട് പോട്ടെ.
ഇപ്പൊ ചേട്ടന്റെ കാര്യം നടക്കട്ടെ നേരെ എല്ലാം ഒന്ന് ഇതായിട്ട് ആദ്യം ചേട്ടന്റെ കാര്യങ്ങൾ സെറ്റ് ആവട്ടെ, എന്നിട്ട് കാര്യങ്ങൾ നോക്കാൻ. ചേട്ടനായാലും കൊറേ ബുദ്ധിമുട്ടി തന്നെ വന്നേക്കണം, ഇപ്പൊ കൊറേ ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട്, അതിൽ തന്നെ ഇപ്പൊ വന്നേക്കണം. പുള്ളി ഒന്ന് രക്ഷപ്പെട്ടു, ഇപ്പൊ മര്യാദക്കൊന്നു. അപ്പൊ ആദ്യം ചേട്ടൻ രക്ഷപ്പെട്ടത് പിന്നാലെ ഞാൻ കയറി പോവാൻ കട്ട സപ്പോർട്ടാണ്. അപ്പൊ മൊത്തത്തിൽ എന്തായാലും അതുപോലെ തന്നെ ഭംഗിയായിട്ട് പോട്ടെ. ഇനിയും നല്ല രസമുള്ള ഇഷ്ടം പോലെ കണ്ടന്റ് കാണാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടാവട്ടെ. അങ്ങനെ കയറി പോവാൻ അമലിനും അത് കാണാൻ വീട്ടുകാർക്കൊക്കെ ഭാഗ്യമുണ്ടാവട്ടെ. ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ബികോമിന് ശേഷം ജോലി ഉറപ്പാക്കാം. ഫിൻപ്രൂ കോഴ്സുകൾ ഇപ്പോൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനോടൊപ്പം.